ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ ചുണ്ടുകളിലെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറാണ്. അത് പല കാരണങ്ങളും ഉണ്ട് കേട്ടോ. അതിന് കാരണം സൺ എക്സ്പ്ലോഷർ, അതുപോലെ തന്നെ നമ്മുടെ ടൊബാക്കോ സ്മോക്കിംഗ്, ഇതൊക്കെ ഇതിനൊരു കാരണമാവാറുണ്ട്. അതുപോലെ അയേണിൻ്റെ കമ്മി വരുമ്പോഴും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് റീസൺ കൊണ്ട് ഉണ്ടാവുന്ന ഈ നമ്മുടെ ചുണ്ടിൽ വരുന്ന ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. ഒരു മൂന്ന് വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്താൽ നമുക്ക് കുറച്ച് കാലം അത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഇത് അരക്കാൻ നന്നായിട്ട് പേസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. ഇനി ഇത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ വലിയ പീസാക്കി ഇട്ടുകൊണ്ട് തന്നെ അതിങ്ങനെ പൾസ് അടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിൽ നല്ല പോലെ അരയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ചെറിയ അരിപ്പയിൽ തന്നെ അരിക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അരിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഒരു ഒരു തരിയും ഉണ്ടാവില്ല. നമ്മളിതുപോലെ അരിപ്പയിലൊക്കെ അരിക്കുമ്പോൾ എങ്ങനെയായാലും ചെറിയൊരു തരി അതിൽ കിടക്കും. അപ്പോൾ തീരെ തരി ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് പിന്നെ എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ വെള്ളം മാത്രം കിട്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കുറച്ചൊരു തരിയൊക്കെ ഇതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇതിലെ വെള്ളം മാത്രം എടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടല്ലോ, ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഇട്ട് അരച്ചത്, അത് പ്രത്യേകം പറയാണ്. വെള്ളം ചേർക്കാണ്ട് ബീട്രൂട്ടിലുള്ള വെള്ളം തന്നെയാണ് ഇത്. അപ്പോൾ അതിൽ വെള്ളം ചേർത്ത് അരക്കരുത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും, ഒരുപാടൊന്നുമില്ലെങ്കിൽ കുറച്ച് ടൈം. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം നിൽക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു പ്രാവശ്യത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുറേ പ്രാവശ്യം ഉപയോഗിക്കാനും ഉണ്ടാവും. ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടല്ലോ. ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് നമ്മൾ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഹൈ തീയിലിട്ടിട്ട് ഒരിക്കലും പോവരുത്, കാരണം സൈഡ് ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം. ഇത് ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നല്ല വെള്ളം കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം മൊത്തം പോയാൽ മാത്രമേ നമുക്ക് ആ ലിപ് ബാം ശരിക്കും നമുക്കിത് ഇതിൽ ചുണ്ടിൽ പുരട്ടാൻ പറ്റുള്ളൂ. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ പുരട്ടാനൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 10 ഗ്രാമോളം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഉപ്പില്ലാത്ത ബട്ടറാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ബട്ടർ ചേർത്തതിന് ശേഷവും ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, ഈ ബീട്രൂട്ടിൽ. അപ്പോൾ ഈ വെള്ളം ശരിക്ക് കംപ്ലീറ്റ് ആയിട്ട് വറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ലിപ് ബാം ചുണ്ടിൽ തേക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ഞാൻ നന്നായി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് തുണിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്കിത് കിട്ടും. അതായത് ഇതിൽ ഒരു ചെറിയ തരികളോ ഒന്നും ഇല്ലാണ്ട് തന്നെ കിട്ടും. ഇതിലിപ്പോൾ ചെറിയൊരു കുഞ്ഞു തരികളുണ്ട്. നമ്മളിത് തരികളുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം ആ തരികളൊന്ന് തട്ടി കൊടുത്താലും മതിയാവും കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു ലിബാമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചുണ്ടിലുള്ള കറുപ്പൊക്കെ മാറ്റി കിട്ടാനായിട്ട് ഈ ഒരു ലിബാം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ചുണ്ടിൽ കറുപ്പ് വരാനൊരു കാരണം നമ്മുടെ ലിപ്സ്റ്റിക് ഉണ്ട്. പല ബ്രാൻഡ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.